കാലങ്ങളായി KSRTC നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സാമ്പത്തിക പ്രതിസന്ധി. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും മാനേജ്മെന്റിന്റെ കഴിവുകേടുമാണ് KSRTC ഇങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് KSRTCക്ക് ഒരു രക്ഷ നേടാനാകുമോ? KSRTCയുടെ ഈ പ്രതിസന്ധിയെല്ലാം ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പേപ്പറിൽ ഉണ്ടല്ലോ അതിനെപ്പറ്റി. ഇത് മാനേജ്മെന്റ് കുഴപ്പമാണെന്ന് അത് ഗാഡുവലായിട്ട് ചേർച്ചപ്പെടും. സർക്കാർ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാലും ഇത് പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് അല്ലേ കൊടുക്കും. ജനങ്ങളെ സാധാരണ ജനങ്ങളെല്ലാം ആശ്രയിക്കുന്ന KSRTC അല്ലേ. ഇപ്പോൾ ഒരു ഈയിടെ ഒരു ബ്രേക്ക് വന്നതിന് കാര്യം എല്ലാവർക്കും വണ്ടി കൊണ്ട് എല്ലാ വീട്ടിലും. അതാണ് ഇത് കയറാനായിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. മനസ്സിലായി? ഇപ്പം നോൺ അവൈലബിലിറ്റി ബസ് ഇപ്പം പഴയ പോലെ ബസ്സൊന്നും ഇല്ല. ഇപ്പം മരിച്ച എല്ലാം മറിക്കണം എന്നാൽ ഉള്ള കിട്ടവർ ഓടിക്കുക. എവിടെ കാര്യക്ഷമത കുറവുണ്ട് ജീവനക്കാരുടെ? അത് പണ്ട് മുതലേ ഉള്ളതാണ്. അത് കൺട്രോൾ ചെയ്യാൻ പലരും നോക്കിയിട്ട് നടന്നിട്ടില്ല. അതേ ഈ ജൂനിയങ്ങളുടെ ആധിപ്രസരമാണ് അതിൻ്റെ കാരണം. അതിന് ഒറ്റയടിക്ക് അങ്ങനെ മറുപടി പറയാൻ കഴിയില്ല. ആയി വരും, പ്രതീക്ഷിക്കാം. രക്ഷപ്പെടണമെങ്കിൽ മാനേജ്മെൻറ്റ് മാറണം. ഉദ്യോഗസ്ഥർ മാത്രമല്ല, മാനേജ്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരെ നേരെയാക്കണമെങ്കിൽ മാനേജ്മെൻറ്റ് നന്നാവണം. KSRTC നിന്ന് പോകാൻ തോന്നുന്നില്ല, പക്ഷേ ഇങ്ങനെ തുടരാൻ കഴിയില്ല. തീർച്ചയായും രക്ഷപ്പെടും. കാരണം അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ നേരെ ജോലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 100% രക്ഷപ്പെടേണ്ടത് അതേ ഉള്ളൂ. സർക്കാർ അനാസ്ഥ അല്ല. രണ്ട് പേർക്കാരും ജോലി ജോലി ചെയ്താൽ മാത്രമേ അതിൻ്റെ പുരോഗതി ഉണ്ടാവുള്ളൂ എൻ്റെ വിശ്വാസം. അധ്വാനം വേണം. KSRTC രക്ഷപ്പെടാൻ KSRTC തന്നെ തീരുമാനിക്കണം. ഗവൺമെൻറ് തീരുമാനിച്ചാൽ ഒക്കില്ലല്ലോ. KSRTC തന്നെ ഇപ്പം തന്നെ നമ്മൾ അടുത്ത കാലത്ത് ഈ നമ്മുടെ ഈ ബസ് ഫെയറൊക്കെ കൂട്ടിയില്ലേ, ഒരുപാട് പൈസ ഉണ്ടല്ലോ. പിന്നെ അവരാണ് തീരുമാനിക്കുന്നത്. അവരെ നഷ്ടക്കണക്കുകളും ലാഭമൊക്കെ അവരാണ്. അല്ല, ഗവൺമെൻറ് കൊടുക്കാവക്കില്ല, ഗവൺമെൻറ് കൊടുക്കാവക്കില്ല. അവർ വണ്ടി ഓടയല്ലേ, ഇഷ്ടംപോലെ വണ്ടി ഓടയല്ലേ. അപ്പോൾ അതിൽ അവരിന്ന് ലാഭപ്പെടുത്തിയെടുത്ത് എല്ലാവർക്കും കൂടെ ശമ്പളം കൊടുക്കണം. അതിനപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് യാതൊരു ബന്ധപ്പെടാൻ ഒക്കില്ല അവർക്ക്. കാരണം അവർക്കിപ്പോൾ ഇഷ്ടംപോലെ സർവീസുകളുണ്ടല്ലോ. ബസ്സുകൾ പലതും കട്ടപ്പുറത്ത് അതൊക്കെ ഓട്ടിച്ച് എല്ലാം കൊണ്ട് പോകാം. പിന്നെ ജീവനക്കാരുടെ ഇടയിലും ചില സമയത്ത് ഞങ്ങൾ ബസ് നിർത്താറില്ല. കളശം അവർ കൂടുതൽ എടുക്കുന്നില്ല. കാരണം അവർക്ക് മറ്റേ പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് കൈയോട്ടി വിളിച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് അവിടെ നിർത്തിയിരിക്കും. ഇതവരങ്ങനെയല്ലേ, ഇവരെ കൊണ്ട് എപ്പോഴും അങ്ങ് പോകും. അതുകൊണ്ട് KSRTC തന്നെ തീരുമാനിച്ചാലേ അവരെ ശമ്പളം എല്ലാം കൊടുക്കാനൊക്കെയുള്ളൂ. അത് നിന്നു പോകുന്നുള്ളൊരു സാഹചര്യം വരിയില്ല. പക്ഷേ അവർ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഇന്ന് KSRTC പോലെ നല്ല വരുമാനം വേറെ ഇല്ല. അവർ കൊണ്ടുപോകണം, നല്ല രീതിയിൽ കൊണ്ടുപോകണം. അല്ല, അവർക്ക് ശമ്പളത്തിന് വേണ്ടി ഗവൺമെൻറ്റിന് ഒരിക്കലും ഒരു ഇതാവാൻ നോക്കില്ല. യൂണിയൻ്റെ ബലം കൊണ്ട് അവർ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് സാധാരണ MDമാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത കാര്യമാണ്. MD വളരെ മികച്ച ഒരാളാണ് MD ആയിട്ടുള്ളത്. പിന്നെ ഇവരുമായിട്ട് നല്ല ടേംസിൽ പോകുന്നു. പൊതു ഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഓരോ മാസവും അവരുടെ ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ അവർ ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കില്ല. അതാണ് അതിൻ്റെ സ്ഥിതി. ഈ യൂസഫ് അലി ഉൾപ്പെടെയുള്ള ലുലു മാളിൻ്റെ ഉടമസൻ യൂസഫ് അലി ഉൾപ്പെടെയുള്ള ആളിത് ഏറ്റെടുത്ത് നടത്താമെന്ന് വിചാരിച്ചു. പക്ഷേ അവരെ യൂണിയൻകാരെ അതിനെ എതിർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നടക്കാത്തത്.